नमस्कार जोली वाग्दान लक्ष्यंगल तट्टियेडुक्कुकयुम व्याज नियमन उत्तरवुकल तैयाराक्कुकयुम चेय्तुन्न केसिल सरिता एस नायरेयुम मट्टु प्रतिकळेयुम अरस्टु चेय्यरुतेन्न पोलीसिन निर्देशम एन्न मनोरम रिपोर्ट चेय्युन्नु इतोडे सरिता नायरुडे केस अट्टिमरिक्कान नीक्कम सजीवमाणेन्न विलयिरुत्तलिलाण केस एत्तुन्नत सोलार मातृकयिले केसायि इत मारुम इतिनिडे പരാതിക്കാരിലും സമ്മർദ്ദം ഏറെയാണ് പണം നൽകി കേസ് പിൻവലിക്കാനുള്ള നീക്കവും സജീവമാണ് എന്നാൽ കബളിപ്പിക്കപ്പെട്ടവർ വിട്ടുവീഴ്ചയില്ലാതെ കേസ് എടുക്കണമെന്ന നിലപാടിലുമാണ് അപ്പോഴും സരിതയ്ക്കെതിരെ കേസൊന്നും എടുക്കുന്നില്ല ഇതിനിടയാണ് മനോരമയുടെ അട്ടിമറി ശ്രമമെന്ന വാർത്തയും എത്തുന്നത് ഭരണകക്ഷി നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് നെയ്യാറ്റിൻകര പോലീസിന് നിർദ്ദേശം നൽകിയത് അതിനാൽ പ്രതികളുടെ വീടുകൾ റെയ്ഡ് ചെയ്യാനോ രേഖകൾ പിടിച്ചെടുക്കാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല സരിതയെ അറസ്റ്റ് ചെയ്താൽ പല ഉന്നതരും കുടുങ്ങുമെന്നാണ് കരുതുന്നത് സിപിഐ നേതാവ് ടി രതീഷും ഷാജു പാലിയോടുമാണ് മറ്റു പ്രതികൾ കെടിഡിസിയിലും ബിവറേജസ് കോർപ്പറേഷനിലും ജോലി ലഭിക്കുന്നതിന് 16 ലക്ഷം രൂപ നൽകിയ രണ്ട് പേരാണ് പരാതി നൽകിയത് സംഘം 20-ലേറെ പേരെ കബളിപ്പിച്ചതായാണ് പോലീസ് കരുതുന്നത് മനോരമ വാർത്തയിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ബെവ്കോ മാനേജിംഗ് ഡയറക്ടറുടെ വ്യാജ ഒപ്പിട്ട നിയമന ഉത്തരവുമായി ചിലർ ജോലിയിൽ ചേരാൻ ശ്രമിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥ മീനാകുമാരിയെ കണ്ടപ്പോൾ ഇത്തരത്തിലൊരു നിയമന ഉത്തരവില്ലെന്നാണ് അറിയിച്ചത് പണം നൽകിയവർ ഇക്കാര്യം സരിതയെ അറിയിച്ചു ഏതാനും മണിക്കൂറുകൾക്കകം മീനാകുമാരി യുവാക്കളെ വിളിച്ച് എന്തിനാണ് സരിതയെ വിളിച്ചതെന്ന് ചോദിച്ച് കയർത്തു തട്ടിപ്പ് സംഘത്തിന് ബെവ്കോയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച സൂചന ഇതിലേക്ക് അന്വേഷണം എത്തുമ്പോഴാണ് അട്ടിമറിക്കുള്ള നീക്കവും സജീവമാകുന്നത് നിയമന ഉത്തരവുമായി യുവാക്കൾ എത്തിയപ്പോൾ തന്നെ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞെന്നും സംഭവം വിജിലൻസ് അന്വേഷണത്തിന് വിട്ടെന്നും ബെവ്കോ പറയുന്നു വിജിലൻസ് അന്വേഷണം തുടങ്ങിയില്ല വ്യാജരേഖ ചമക്കലായതുകൊണ്ട് തന്നെ പോലീസാണ് പരാതി നൽകേണ്ടിയിരുന്നത് എന്നാൽ ഇത് ചെയ്തുമില്ല സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാർ ചെയർമാനായ കെടിഡിസിയുടെ പേരിലുള്ള വ്യാജ നിയമന ഉത്തരവുകളും പുറത്തു വന്നിട്ടുണ്ട് കെടിഡിസിയും പോലീസിനെ സമീപിച്ചിട്ടില്ല കുന്നത്തുകാൽ പഞ്ചായത്ത് പാലിയോട് വാർഡിലെ സിപിഎസ് സ്ഥാനാർത്ഥി ടി രതീഷിനെ അറസ്റ്റ് ചെയ്യേണ്ട സാധ്യതയുണ്ട് ഇയാൾ ഇന്ന് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തുമോ എന്നത് നിർണായകമാണ് സരിത എസ് നായരുമായി ചേർന്ന് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടുകയും വ്യാജ നിയമന ഉത്തരവുകൾ തയ്യാറാക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് രതീഷ് തട്ടിപ്പിന്റെ പേരിൽ ഇന്നലെ ഇദ്ദേഹത്തെ സിപിഐയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു